ഹായ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ചോദ്യം നോക്കിയേ. ലുക്ക് അറ്റ് ദീസ് പിക്ചേഴ്സ്. നമുക്ക് നോക്കി, നമുക്ക് നാല് ഫിഗേഴ്സ് തന്നിട്ടുണ്ട് അല്ലേ, നാല് ഇമേജസ് തന്നിട്ടുണ്ട്. ഇതൊക്കെ ഓരോ സ്ക്വയേഴ്സ് ജോയിൻ ചെയ്തിട്ടുള്ള ഫിഗേഴ്സ് ആണ് അല്ലേ. അപ്പം അങ്ങനെ നാല് ഫിഗർ തന്നിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഹൗ മെനി സ്മോൾ സ്ക്വയേഴ്സ് ആർ ദർ ഇൻ ഈച്ച് റെക്ടാംഗിൾ. ഇതിലെ എല്ലാ റെക്ടാംഗിളിലും എത്ര സ്ക്വയേഴ്സ് ഉണ്ടെന്നാണ് ചോദിച്ചേക്കുന്നത്. സോ നമുക്ക് നോക്കാം, ഹൗ മെനി സ്മോൾ സ്ക്വയേഴ്സ് ആർ ദർ ഇൻ ഫസ്റ്റ് പിക്ചർ. ഫസ്റ്റ് പിക്ചറിൽ എത്ര സ്ക്വയർ ഉണ്ട്, എത്ര രണ്ട് കുഞ്ഞു സ്ക്വയേഴ്സ് എത്ര എണ്ണം ഉണ്ട്? രണ്ടെണ്ണം. ഇനി നമ്പർ ഓഫ് സ്മോൾ സ്ക്വയേഴ്സ് ഇൻ സെക്കൻഡ് പിക്ചർ. സെക്കൻഡ് പിക്ചറിൽ എത്ര കുഞ്ഞു സ്ക്വയേഴ്സ് ഉണ്ട്? കൗണ്ട് ഫോർ അല്ലേ. ഇനി നമ്പർ ഓഫ് സ്മോൾ സ്ക്വയേഴ്സ് ഇൻ തേർഡ് പിക്ചർ. തേർഡ് പിക്ചറിൽ എത്ര കുഞ്ഞു സ്ക്വയേഴ്സ് ഉണ്ട്? നമ്പർ ഓഫ് സ്മോൾ സ്ക്വയേഴ്സ് ഇൻ ഫോർത്ത് പിക്ചർ, അതിൽ എത്ര ഉണ്ട്? ഈസ് 8 അല്ലേ. അപ്പം നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ അറ്റൻഡ് ചെയ്തു. ഇനി നോക്കി, ഹൗ മെനി ലാർജ് സ്ക്വയേഴ്സ്. നമുക്ക് ലാർജ് സ്ക്വയർ, സ്ക്വയറിന്റെ പ്രത്യേകത എന്താണ്? നാല് സൈഡ്സും ഈക്വൽ ആണ് അല്ലെ, എന്നാലാണ് അതൊരു സ്ക്വയർ ആകുള്ളൂ അല്ലെ. അപ്പൊ നോക്കി, ഹൗ മെനി ബിഗ് സ്ക്വയേഴ്സ് ആർ ദർ ഇൻ ഫസ്റ്റ് പിക്ചർ. ഫസ്റ്റ് പിക്ചറിൽ എത്ര ബിഗ് സ്ക്വയർ ഉണ്ട്? ഇല്ല, രണ്ട് കുഞ്ഞു സ്ക്വയേഴ്സ് ഉണ്ട്. പക്ഷെ അത് ഒരു ഫസ്റ്റ് ഫിഗർ ഒരു സ്ക്വയർ ആന്ന് പറയാൻ പറ്റുമോ? ഇല്ല, സ്ക്വയർ ആവണമെങ്കിൽ നാല് സൈഡും ഈക്വൽ ആകണം. അപ്പൊ അതിൽ ഒരു വലിയ സ്ക്വയർ ഇല്ല. സോ ദ ആൻസർ ഈസ് 0. ദെൻ ഹൗ മെനി ബിഗ് സ്ക്വയേഴ്സ് ആർ ദർ ഇൻ സെക്കൻഡ് പിക്ചർ. സെക്കൻഡ് പിക്ചറിൽ എത്ര ബിഗ് സ്ക്വയർ ഉണ്ട്? ഇറ്റ്സ് 1 അല്ലെ. അത് മൊത്തത്തിൽ ഒരു വലിയൊരു സ്ക്വയർ പോലെ ഉണ്ട് അല്ലെ. ഇനി ഹൗ മെനി ബിഗ് സ്ക്വയേഴ്സ് ആർ ദർ ഇൻ തേർഡ് പിക്ചർ. തേർഡ് പിക്ചറിൽ എത്ര ബിഗ് സ്ക്വയേഴ്സ് ഉണ്ട്? ആദ്യത്തെ രണ്ട് സെറ്റ് നമുക്ക് എടുക്കാം, അതൊരു ബിഗ് സ്ക്വയർ. ഇനി രണ്ടാമത്തെ മൂന്നാമത്തെ സെറ്റ് നമുക്ക് എടുക്കാം, അതും ഒരു സ്ക്വയർ ഷേപ്പ് അല്ലേ. അപ്പൊ ആ ഫിഗറിൽ മൊത്തം എത്ര ബിഗ് സ്ക്വയേഴ്സ് ഉണ്ട്? ഈസ് 2. ഇനി ഹൗ മെനി ബിഗ് സ്ക്വയേഴ്സ് ആർ ദർ ഇൻ ഫോർത്ത് പിക്ചർ. ഫോർത്ത് പിക്ചറിൽ ആദ്യത്തെ രണ്ട് സെറ്റ് നമുക്ക് എടുക്കാം, അതൊരു സ്ക്വയർ ആയി. ഇനി രണ്ടാമത്തെ മൂന്നാമത്തെയും ഫുൾ സെറ്റ് നമുക്ക് എടുക്കാം, അതൊരു സ്ക്വയർ ആയി. ഇനി മൂന്നാമത്തെ നാലാമത്തെ നമുക്കൊരു ഫുൾ സെറ്റ് എടുക്കാം, അതൊരു ബിഗ് സ്ക്വയർ ആയി. ഫുൾ എത്രയുണ്ട്? 3 ബിഗ് സ്ക്വയേഴ്സ് ഉണ്ട് അല്ലേ. ഇനി അടുത്ത ചോദ്യം എന്താ? ഹൗ മെനി സ്ക്വയേഴ്സ് ആർ ഇൻ ഓൾ. മൊത്തത്തിൽ എത്ര സ്ക്വയേഴ്സ് ഉണ്ടെന്നാണ് ചോദ്യം. So answer is total squares in first picture is 2. Then total squares in second picture is 5. Then total squares in third picture is 8. അതെങ്ങനെയാ വരുന്നേ നോക്കി. ഫസ്റ്റ് പിക്ചറിൽ രണ്ട് സ്ക്വയർ ഉണ്ട്, സെക്കൻഡ് പിക്ചറിൽ 5 ഫുൾ സ്ക്വയർ ഉണ്ടെന്ന് പറഞ്ഞു. കാരണം എന്താ, കുഞ്ഞു സ്ക്വയേഴ്സ് നാലെണ്ണം ഉണ്ട്, പിന്നെ അത് മൊത്തത്തിലും ഒരു സ്ക്വയർ ഷേപ്പ് ആണ് അല്ലേ. അപ്പൊ അത് എത്രയാണ്? 4 കുഞ്ഞു സ്ക്വയറും അത് മൊത്തത്തിലൊരു വലിയ സ്ക്വയർ. ഫുൾ എത്രയുണ്ട്? 5 സ്ക്വയേഴ്സ് ഉണ്ട്. ഇനി തേർഡ് പിക്ചർ നോക്കിക്കേ. തേർഡ് പിക്ചറിൽ അത് കുഞ്ഞു സ്ക്വയേഴ്സ് 6 ഉണ്ട്, അതിലെ ബിഗ് സ്ക്വയേഴ്സ് എത്രയുണ്ട്? 2 ബിഗ് സ്ക്വയേഴ്സും ഉണ്ട് അല്ലേ. അപ്പൊ 6 + 2 = 8. അടുത്തത് ടോട്ടൽ സ്ക്വയേഴ്സ് ഇൻ ഫോർത്ത് പിക്ചർ, അതിൽ കുഞ്ഞി എത്ര സ്ക്വയേഴ്സ് ഉണ്ട്? ഇറ്റ്സ് 8. പിന്നെ അതിനകത്തുള്ള ബിഗ് സ്ക്വയേഴ്സ് എത്ര എണ്ണം ഉണ്ട്? 3 ബിഗ് സ്ക്വയേഴ്സ് ഉണ്ട്. അപ്പൊ 8 + 3 = 11. ഓക്കെ, കണ്ടിന്യൂയിങ് ദിസ് പാറ്റേൺ, ഈസ് എ സീക്വൻസ് ഓഫ് നമ്പേഴ്സ്, മാത്തമാറ്റിക് സീക്വൻസ്. നമ്മൾ ഈ കഴിഞ്ഞ മൂന്ന് സബ് ക്വസ്റ്റിനകത്ത് നമുക്ക് കുറച്ച് സീക്വൻസ് കിട്ടി. ആ സീക്വൻസ് ഒരു അരിത്തമാറ്റിക് സീക്വൻസ് ആണോ എന്നാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. അപ്പൊ എങ്ങനെയാണ്? സീക്വൻസ് ഓഫ് നമ്പർ ഓഫ് സ്മോൾ സ്ക്വയേഴ്സ്, നമ്മൾ നമ്പർ ഓഫ് സ്മോൾ സ്ക്വയേഴ്സിന്റെ നമ്മൾ ഓരോ ഫിഗറിന്റെയും എണ്ണം നോക്കിയായിരുന്നു അല്ലെ. അതെങ്ങനെ വന്നേ? 2, 4, 6, 8 എന്ന് വന്നേ അല്ലെ. ഇനി ഇതിന്റെ നോക്കി,
ഇതിൻ്റെ അഡ്ജസൻറ്റ് നമ്പേഴ്സിൻ്റെ ഡിഫറൻസ്. അഡ്ജസൻറ്റ് നമ്പേഴ്സിൻ്റെ ഡിഫറൻസ് ഫുൾ എന്താണ്? 4 - 2 ഇറ്റ്സ് 2, 6 - 4 ഇറ്റ്സ് 2, 8 - 6 ഇസ് 2 അല്ലേ. അപ്പോൾ അഡ്ജസൻറ്റ് നമ്പേഴ്സിൻ്റെ ഡിഫറൻസ് എന്താ വന്നേക്കുന്നത്? 2 ആണ് അല്ലേ. സോ ഇറ്റ്സ് ആൻ അരിത്മെറ്റിക് സീക്വൻസ് വിത്ത് കോമൺ ഡിഫറൻസ് 2. ഇനി എന്താ? ബിഗ് സ്ക്വയേഴ്സിൻ്റെ സീക്വൻസ് ആണ്, നമ്പർ ഓഫ് ബിഗ് സ്ക്വയേഴ്സ്. അത് നമുക്ക് എങ്ങനെയാ വന്നേ? 0, 1, 2, 3 എക്സെട്ര എന്ന് വന്നു. ഇവിടെ നോക്കിയേ, ഇവിടെ അഡ്ജസൻറ്റ് നമ്പേഴ്സിൻ്റെ ഡിഫറൻസ് നോക്കാം. 1 - 0 ഇസ് 1, 2 - 1 ഇസ് 1, 3 - 2 ഇസ് 1. അപ്പം ഇതിൻ്റെ അഡ്ജസൻറ്റ് നമ്പേഴ്സിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. സോ ഇറ്റ്സ് ആൻ അരിത്മെറ്റിക് സീക്വൻസ് വിത്ത് കോമൺ ഡിഫറൻസ് 1. അടുത്ത സീക്വൻസ് എന്താ? ടോട്ടൽ നമ്പർ ഓഫ് സ്ക്വയേഴ്സ്. സീക്വൻസ് ഓഫ് ടോട്ടൽ നമ്പർ ഓഫ് സ്ക്വയേഴ്സ് ആണ്. അത് നമുക്ക് എങ്ങനെയാ കിട്ടിയേ? 2, 5, 8, 11 അങ്ങനെ പോവാ അല്ലേ. ഇനി നോക്കിയേ, നമുക്ക് അഡ്ജസ്റ്റ് നമ്പേഴ്സിന്റെ ഡിഫറൻസ് ഇവിടെ നോക്കാം. 5 - 2 - 3, 8 - 5 ഇസ് 3, 11 - 8 ഇസ് 3. അപ്പൊ അഡ്ജസ്റ്റ് നമ്പേഴ്സിന്റെ ഡിഫറൻസ് എന്ന് പറയുന്ന ഫുൾ 3 ആണ്. സോ ഇറ്റ്സ് ആൻ അരിത്മെറ്റിക് സീക്വൻസ് വിത്ത് കോമൺ ഡിഫറൻസ് 3. താങ്ക് യു.